തുമ്പിക്കൈയിലമർന്ന പൊൻകലശവും മറ്റുള്ള കൈപ്പത്തിലും നാരങ്ങാഗതയും കരിമ്പുധനുഷാശൂലം തഥാ ചക്രവും പിന്നെ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീ ഗോവിന്ദായ നമോ നമഃ. നമസ്കാരം. രാമായണ ചിന്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. സത്യസ്വരൂപം ചിരിച്ചരുളി ചെയ്തു സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ. ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാലം കളയരുതേതു മിനിയടോ. ബാലിയെ കൊന്നു രാജ്യാഭിഷേകം ചെയ്തു പാലനം ചെയ്തുകൊള്ളുവൻ നിന്നെ നിർണയം. അക്കാത്മജനം അതു കേട്ടു നടന്നിതു കിഷ്കിന്ധയാം പുരി നോക്കി നിരാകുലം. അർക്ക കുലോദ്ഭവന്മാരായ രാമനും ലക്ഷ്മണവീരനും മന്ത്രികൾ നാൽവരും മിത്രാത്മജൻ ചെന്നു കിഷ്കിന്ധാപുരദ്വാരി യുദ്ധത്തിനായി വിളിച്ചിടിനാൻ ബാലിയെ പൃഥ്വിരഹവും മറഞ്ഞു നിന്നിടിനാൻ മിത്രഭാവേന രാമാദികളന്നേരം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ ആലിംഗനം ചെയ്തതായ ആ ഒരു ചിത്രമാണ് നാം തൊട്ടു മുമ്പ് കണ്ടത്. ഭഗവാനിതാ ആ സുഗ്രീവനെ മായയാൽ ഒന്ന് മോഹിപ്പിച്ചു. അതോടുകൂടിയിട്ട് ഈ സുഗ്രീവൻ കണ്ടതോ അതുപോലെ അദ്ദേഹം പറഞ്ഞതോ എല്ലാ കാര്യവും അദ്ദേഹത്തിന്റെ ആ സ്മൃതിപഥത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. ബാലിയോടുള്ളതായ ആ ഒരു ദേഷ്യം നല്ലോണം ആ സുഗ്രീവൻ അങ്ങോട്ട് വന്നു. ഇപ്പോൾ തന്നെ ബാലിയെ കൊന്നേ മതിയാവുള്ളൂ എന്നെല്ലാമായി സുഗ്രീവൻ. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നേരെ പോയിക്കോളൂ, യുദ്ധത്തിനായിട്ട് വെല്ലുവിളിച്ചോളൂ, ഞാനുണ്ട് അങ്ങയുടെ കൂടെ. ഭഗവാൻ വാക്കുകൊടുത്തു, ഞാനുണ്ട് അങ്ങയുടെ കൂടെ. അങ്ങനെ ഭഗവാനെ ഒന്ന് തൊഴുതു, നമസ്കരിച്ചു. സുഗ്രീവനത കിഷ്കിന്ധയിലേക്ക് പുറപ്പെട്ടു. രാമകൃഷ്ണന്മാരും പുറകെ പോകുന്നുണ്ട്, നാല് മന്ത്രിമാരും കൂടെയുണ്ട്. അങ്ങനെ രാമാദികള് ഒരു ഭാഗത്ത് മറഞ്ഞിരുന്നു. ഇവിടെതാ സുഗ്രീവൻ യുദ്ധത്തിനായിട്ട് വെല്ലുവിളിക്കണു ഈ ബാലി. ബാലി അതിക്രുദ്ധനായിട്ട്
കൊട്ടാരത്തിലുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു, ഗോപുരത്തിലേക്ക് എന്നിട്ട് വന്നു. പിന്നീട് അത്യുഗ്രമായിരിക്കുന്ന ഒരു യുദ്ധമായിരുന്നു ഈ ബാലിയും സുഗ്രീവനും തമ്മിൽ. ബാലിയുടെ ഓരോരോ അടി കൊള്ളും തോറും സുഗ്രീവനാണെങ്കിൽ നല്ല തളർച്ച, സുഗ്രീവനാണെങ്കിൽ ആകെ ക്ഷീണിച്ച് അവശനായിട്ട് മാറിയിട്ടുണ്ട്. ഓരോരോ അടി കൊള്ളുമ്പോഴും ദയനീയമായിട്ട് ഭഗവാൻ നിൽക്കുന്ന ദിക്കിലേക്ക് ഇങ്ങനെ നോക്കും, ഇവിടെ അസ്ത്രമൊന്നും വരുന്നത് കാണുന്നില്ല. ഇനി ഈ ജ്യേഷ്ഠന്റെ ഒരു തല്ലു കൊണ്ടു കഴിഞ്ഞാൽ തന്റെ കഥ കഴിയും എന്ന് ആ സുഗ്രീവൻ എന്നിട്ട് മനസ്സിലാക്കി ഉള്ള പ്രാണനും കൊണ്ട് സുഗ്രീവനത രക്ഷപ്പെട്ടു. ഓടി അവിടെ നിന്ന് ഓടി ആ ഋഷിമൂക്ക പർവ്വതത്തില് തന്റെ ഗുഹയില് പോയിട്ട് ഇരുന്നു. പുറകെ രാമകൃഷ്ണന്മാരും വന്നു, ഒന്ന് മയങ്ങിപ്പോയി സുഗ്രീവൻ, ക്ഷീണം കൊണ്ട് പാവം ഒന്ന് മയങ്ങിപ്പോയതാണ്. മയക്കത്തിന് അങ്ങോട്ട് ഉണരുമ്പോഴോ നേരെ മുമ്പിൽ നിൽക്കണ്ട് ഭഗവാൻ രാമനെ കണ്ടു, ലക്ഷ്മണനെ കണ്ടു, ജാംബുവാൻ മുതലായിരിക്കുന്നവര് വേറൊരു ഭാഗത്തുണ്ട്. ശ്രീരാമ വിഗ്രഹം കണ്ടതോടുകൂടിയിട്ട് എന്തെന്നില്ലാത്ത ഒരു ദേഷ്യമാണ് സുഗ്രീവൻ ആ സന്ദർഭത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചു, ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തവ ചിത്തത്തിൽ ഓർത്ത തറിഞ്ഞീല ഞാനയ്യോ, വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേണമാം നിന്തിരുവടി താൻ തന്നെ. ഇതാണോ രാമ അവിടുത്തെ ന്യായം? ഒരു ശത്രുവിനെ കൊണ്ട് കൊലിക്ക, ഇനി ഞാൻ വധ്യനായിരുന്നു എങ്കിൽ എന്തിനാ വെറുതെ ഏട്ടന്റെ തല്ലിങ്ങനെ കൊള്ളിച്ചിരിക്കുന്നത്? അങ്ങേക്ക് തന്നെ എന്നെ നേരിട്ട് കൊല്ലാൻ പാടില്ലേ? ഇങ്ങനെ യുദ്ധത്തിനായിട്ട് എന്നെ പറഞ്ഞേക്കേണ്ടതായ ഒരു കാര്യം ഉണ്ടായിരുന്നു. രാമ, ഞാൻ അങ്ങേ വിശ്വസിച്ചു പോയല്ലോ, ഇത് എന്റെ ഭാഗത്തു നിന്ന് തെറ്റാണോ ഇത്? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഈ ദേഷ്യവും സങ്കടവും എല്ലാം കൂടി ഒരുമിച്ച് വന്ന ഈ സുഗ്രീവന്, ഭഗവാൻ തന്റെ അമൃതസമങ്ങളായിരിക്കുന്ന കരങ്ങളാല് ആ സുഗ്രീവനൊന്നിങ്ങനെ തലോടി, എല്ലാ വേദനകളും ആ സുഗ്രീവൻ അങ്ങോട്ട് മറന്നു. ഭഗവാൻ പറഞ്ഞു, സുഗ്രീവ എനിക്ക് പറയാനുള്ളത് കേൾക്കൂ. ചിത്തേ ഭയപ്പെടായികേതും മമ മമ സഖേ, എന്റെ കൂട്ടുകാരാന്ന വിളിക്കുന്നത്, മമ സഖേ അത്യന്തരോഷവേഗങ്ങൾ കലർന്നോരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു മിത്രഘാതിത്വമാശങ്ക ഞാനന്നേരം മുക്തവാനായതില്ലസ്ത്രം ധരിക്ക നീ. സുഗ്രീവ, ഞാൻ അങ്ങേയല്ലേ കണ്ടിട്ടുള്ളൂ, ബാലിയെക്കുറിച്ച് അങ്ങ് പറഞ്ഞ വിവരം മാത്രമല്ലേ എനിക്കുള്ളൂ, ബാലി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. പക്ഷെ അവിടെ എത്തിയപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. അങ്ങും ബാലിയും ഒരുപോലെ, ഒരു വ്യത്യാസവുമില്ല. അലങ്കാരേണ വേഷേണ പ്രമാണേന ഗതേന ച അലങ്കാരേണ, അലങ്കാരം ഒരുപോലെ, വേഷം ഒരേപോലെ. ഒരാളെ തിരിച്ചറിയാം ഈ വേഷം കൊണ്ട് തിരിച്ചറിയാം, ശബ്ദം കൊണ്ട് തിരിച്ചറിയാം, ഏതാണ്ട് ആകൃതി കൊണ്ട് തിരിച്ചറിയാം. എന്നാൽ ഇതെല്ലാം നിങ്ങള് ഒരുപോലെയാണ്. പിന്നെ ചലനം കൊണ്ട് തിരിച്ചറിയാം, ഓരോരുത്തരും ഈ ചലിക്കുന്ന ഒരു പ്രത്യേക ശൈലിയുണ്ട്, അപ്പൊ അതിനും തിരിച്ചറിയാം. അപ്പൊ ഇതെല്ലാം അലങ്കാരേണ വേഷേണ പ്രമാണേന ഗതേന ച തും ച സുഗ്രീവ ബാലിശ്ച സദൃശസ്തോ പരസ്പരം. നിങ്ങൾ ഇരുവരും ഒരുപോലെ. ഇനി ഞാനെങ്ങാനും അസ്ത്രം തൊടുത്തു വിട്ടു നിൽക്കുക, അതിപ്പോ കഷ്ടകാലത്തിന് അങ്ങയുടെ ദേഹത്താണ് കൊണ്ടുവയ്ക്കുക. എന്നാ നാം ഇത്രയും ചെയ്ത പ്രവൃത്തികളൊക്കെ വൃഥാവിലായില്ലേ? അതുകൊണ്ടാണ് മിത്രഘാതിത്വ ആശങ്ക ഞാനേരം മുക്തവാനായില്ല അസ്ത്രം ധരിക്ക നീ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ അസ്ത്രം തൊടുത്തു വിടാത്തത്. ഇനി നാളെ വീണ്ടും ആ ബാലിയെ പോയിട്ട് യുദ്ധത്തിന് വിളിക്കാം, എന്തെങ്കിലും അടയാളം തരും അത് ഉറപ്പാ. ഭഗവാൻ ദാ ലക്ഷ്മണനോട് പറഞ്ഞു, ഒരു മാല കെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ലക്ഷ്മണനാവട്ടെ ഒരു മാല, പൂക്കളെ കൊണ്ട് ഒരു മാല കെട്ടി, പിറ്റേന്ന് പ്രഭാതത്തില് ആ മാല കഴുത്തിൽ അണിയിച്ചിട്ടാണ് സുഗ്രീവനെ യുദ്ധത്തിനായിട്ട് പറഞ്ഞയക്കുന്നത്. വൃത്രാലി പുത്രനെ യുദ്ധത്തിനായിക്കൊണ്ടു മിത്രാത്മജൻ വിളിച്ചിടിനാൻ പിന്നെയും ക്രുദ്ധനായി നിന്നു കിഷ്കിന്ധാപുരദ്വാരി കൃത്വ മഹാസിംഹനാഥം രവീസുതൻ. ഭഗവത് നിർദ്ദേശപ്രകാരം വീണ്ടും ഈ സുഗ്രീവനത കിഷ്കിന്ധാപുരദ്വാരിയിലെ ഗോപുരവാതിൽക്ക് പോയിട്ട് ആ ബാലിയെ യുദ്ധത്തിനായിട്ട് വെല്ലുവിളിച്ചു. ആ ശബ്ദം സുഗ്രീവന്റേതായ ആ ശബ്ദം കേട്ടതായിരിക്കുന്ന ബാലി
അതിക്രുദ്ധനായിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. പെട്ടെന്ന് താരാദേവി, ബാലിപത്നിയായിരിക്കുന്ന താരാദേവി അവിടെ പിടിച്ചു വെച്ചു. അരുത് പോകരുത്, ശങ്കാവിഹീനം പുറപ്പെട്ടതെന്തൊരു ശങ്കയുണ്ടുള്ളിൽ, എനിക്കതു കേൾക്ക നീ വിഗ്രഹത്തിങ്കൽ പരാജിതനായി പോയ സുഗ്രീവനാശു വന്നിടുവാൻ കാരണം. ഇന്നലെ അങ്ങയോട് പരാജയപ്പെട്ടു പോയതായിരിക്കുന്ന സുഗ്രീവൻ ഇന്ന് വീണ്ടും യുദ്ധത്തിന് വരണമെങ്കിൽ എനിക്കൊരു സംശയമുണ്ട്. അവിടനെ അദ്ദേഹത്തിന്റെ പുറകില്, ആ സുഗ്രീവന്റെ പുറകില് ആരോ ഒരാളുണ്ട്, ഒരു പിൻബലമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് പോകരുത്, ദയവ് ചെയ്ത് പോകരുത്. നമുക്ക് വേണ്ട എന്താ വെച്ചാൽ സുഗ്രീവനെ സ്നേഹത്തോടു കൂടിയിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരേണ്ടത്. അർഹിക്കുന്ന സ്ഥാനങ്ങൾ എന്താ വെച്ചാൽ അത് കൊടുക്കണം. അരുതേന്ന് പറഞ്ഞു ബാലി കൂട്ടാക്കിയില്ല. ബാലി പറഞ്ഞു, കഷ്ടം എന്റെ താരെ, ഇങ്ങനെ ശങ്കിച്ചാലും ഈ സുഗ്രീവന് ആരപ്പോ ബലമായിട്ടുണ്ടാവുക? ആരും സുഗ്രീവനെ സഹായിക്കാനായിട്ട് പോവില്ല. അങ്ങനെ വല്ലവരും സുഗ്രീവനെ സഹായിക്കാനായിട്ട് പോകണ്ടെങ്കിൽ അവരെ ഞാൻ തല്ലിക്കൊല്ല. അതുകൊണ്ട് ഇങ്ങനെ സംശയം ഉണ്ടാവാൻ പാടില്ല, വിട്ടു അവിടുന്ന് എന്ന് പറഞ്ഞു. അവ താര പറഞ്ഞു, അരുത്, എനിക്ക് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് മാത്രമേ അങ്ങ് ഇവിടുന്ന് പോകണ്ടോ, ചില കാര്യങ്ങൾ എനിക്ക് പറയാണ്ട്, ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കുക എന്ന് പറഞ്ഞു. അവിടെ വെച്ച് താര പറഞ്ഞു, നമ്മുടെ മകനായിരിക്കുന്ന അംഗദൻ ഒരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഋഷിമുഖമൊക്കെ പോയിട്ടുണ്ടായിരുന്നു. രഹസ്യമായ ഒരു വിവരം കിട്ടിയിട്ടുണ്ട്, അയോധ്യാധിപതി ആയിരിക്കുന്ന ദശരഥ മഹാരാജാവിന്റെ പുത്രന്മാര് രാമലക്ഷ്മണന്മാര് അവർ സീതയോട് കൂടിയിട്ട് വനവാസത്തിനായിട്ട് പുറപ്പെട്ടിട്ടുണ്ട്. രാവണൻ സീതയെ അപഹരിച്ചു പോയിട്ടുണ്ട്. സീതാന്വേഷണാർത്ഥം രാമലക്ഷ്മണന്മാര് ഇതാ സുഗ്രീവ സന്നിധിയിൽ എത്തിയിട്ടുണ്ട്. അവർ പരസ്പരം സഖ്യം ചെയ്തിട്ടുണ്ട്, പരസ്പരം അരികളെ കൊന്നോളാം, ശത്രുക്കളെ കൊന്നോളാം എന്ന് സഖ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇപ്പൊ അങ്ങ് സുഗ്രീവനോട് മല്ലടിക്കാൻ പോകരുത്, അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ട ബാലി പറഞ്ഞു, താരേ, രാമൻ ഒരിക്കലും സുഗ്രീവനെ സഹായിക്കാനായിട്ട് പോവില്ല. ഒരു ശത്രു ഗോപുരവാതുക്കിലെ വന്ന യുദ്ധത്തിനായിട്ട് വെല്ലുവിളിക്കുന്ന സമയത്ത് അത് കേൾക്കാതിരിക്കാൻ എനിക്ക് വയ്യ. വീരനായ എനിക്ക് ഇവിടെ അടച്ചിരിക്കാൻ പറ്റില്ല. ഞാനിതാ വേഗം അവനെ കൊന്നിട്ട് വരട്ടെ, തീർച്ചയായിട്ടും ഞാനിതാ രാമനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരും, അദ്ദേഹത്തിന് വേണ്ടതായിരിക്കണം പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പ്, വിട്ടു അവിടുന്ന് എന്ന് പറഞ്ഞ് ആ താരയെ താട്ടി അങ്ങോട്ട് മാറ്റി. ഇവിടെതാ താര പറഞ്ഞത് കൂട്ടാക്കാതെ ക്രുദ്ധനായിരിക്കുന്ന ബാലി സുഗ്രീവനോട് യുദ്ധത്തിനായിട്ട് പോണോ. തദാഹി താര ഹിതമേവ വാക്യം തം ബാലിനം പഥ്യമിതം ബഭാഷേ നരോചരേത് തദ്വചനം ഹിതസ്യ കാലാഭിപന്നസ്യ വിനാശകാലേ. താരയുടെ ഹിതകരമായിരിക്കുന്ന ആ വാക്കുകൾ ബാലി ചെവിക്കൊണ്ടില്ല. എന്തുകൊണ്ട്? തദാഭിപന്നസ്യ വിനാശകാലേ, നാശം അടുത്തു വന്നു കഴിഞ്ഞാൽ, കഷ്ടകാലം വന്നു കഴിഞ്ഞാൽ ഈ നല്ല നല്ല വാക്കുകൾ, സജ്ജനങ്ങളുടെ വാക്കുകൾ അകത്ത് ശോഭിക്കാൻ കുറച്ച് പ്രയാസം. അങ്ങനെ താരയെ തട്ടി മാറ്റിയിട്ട് ബാലി സുഗ്രീവനായിട്ട് യുദ്ധത്തിന് പോകുന്നു. അത്യുഗ്രമായിരിക്കുന്ന യുദ്ധമാണ് ഈ ബാലി സുഗ്രീവ യുദ്ധം. വളരെ മനോഹരമായിട്ട് തുജതാചാര്യൻ ആ യുദ്ധത്തെ ഇവിടെ വർണ്ണിച്ചിട്ടുമുണ്ട്. കെട്ടിയും കാൽക്കൈ പരസ്പരം താടനം തട്ടിയും മുട്ടുകൊണ്ടും തല തങ്ങളിൽ കൊട്ടിയോ മേറ്റം പിടിച്ചും കടിച്ചുമങ്ങൂറ്റത്തിൽ വീണും പിരണ്ടും ഉരുണ്ടുമുൾച്ചീറ്റം കലർന്നു നഖം കൊണ്ടു മാന്തിയും ചാടിപ്പതിക്കയും കൂടെ കുതിക്കയും മാടിത്തടുക്കയും കൂടെ കൊടുക്കയും ഓടിക്കഴിക്കയും വാടി വിയർക്കയും മാടി വിളിക്കയും കോപിച്ചടുക്കയും മുഷ്ടിയുദ്ധ പ്രയോഗം കണ്ടു നിൽപ്പവർ ദൃഷ്ടി കുളിർക്കയും വാഴ്ത്തി സ്തുതിക്കയും. അത്യത്ഭുതത്തോടു കൂടിയിട്ടാണ് സമസ്ത ചരാചരങ്ങളും ഈ ബാലിസുഗ്രീവ യുദ്ധത്തെ വീക്ഷിച്ചത്. കണ്ടവർക്ക് കണ്ടവർക്ക്, അത് പിന്നീട് കേട്ടവർ കേട്ടവർ അതിശയപ്പെട്ടു. കാലനും കാലകാലൻ താനുമുള്ള പോർ ബാലിസുഗ്രീവ യുദ്ധത്തിനൊവ്വാ ദൃഢം. പണ്ടൊരു കാലത്ത് കാലനും കാലകാലനുമായിട്ടൊരു പോരുണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ ഭയങ്കരമാണ് ഇതാ ബാലിസുഗ്രീവ യുദ്ധം. അങ്ങനെ ആ ജ്യേഷ്ഠനായിരിക്കുന്ന ബാലിയുടെ തല്ല് കൊണ്ട് 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 ഇവിടെ സുഗ്രീവൻ അവശനായി തുടങ്ങി. ഇപ്പോഴോ
ശരിക്ക് മനസ്സിലാവുന്നുണ്ട് ആരാ ബാലി ആരാ സുഗ്രീവൻ എന്ന് ശരിക്കും ഇങ്ങോട്ട് മനസ്സിലാവുന്നുണ്ട്. നേരത്തെ മനസ്സിലാവാഞ്ഞിട്ടല്ല, ഭഗവാനെ ഒരിക്കലും പരീക്ഷിക്കരുത്. അത് സുഗ്രീവന്റെ ഭാഗത്ത് വന്നതായ ചെറിയൊരു ഒരു വീഴ്ചയാണ്. സർവജ്ഞനായിരിക്കുന്ന സർവ അന്തര്യാമിയായിരിക്കുന്ന ഭഗവാൻ അറിയാണ്ടിരിക്കുകയോ ആരാ ബാലി ആരാ സുഗ്രീവൻ അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ചില പ്രാരബ്ധങ്ങളുണ്ടല്ലോ, അതൊക്കെ അനുഭവിക്കട്ടെ എന്ന് ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടാവണം. ഇപ്പതാ ആ യുദ്ധക്കളത്തില് ആരാ ബാലി ആരാ സുഗ്രീവൻ തിരിച്ചറിയണം. എങ്ങനെ? അച്ഛൻ കൊടുത്തോരു മാല ബാലിക്കുമുണ്ടച്ചുതൻ നൽകിയ മാല സുഗ്രീവനം. ബാലിയുടെ കഴുത്തിലുണ്ടൊരു മാല, അതാരാ കൊടുത്തിരിക്കുന്നത്? ദേവേന്ദ്രൻ കൊടുത്തൊരു മാലയാണ്. സുഗ്രീവന്റെ കഴുത്തിലുണ്ട് മാല, അത് ഭഗവാൻ അണിയിച്ചതായിരിക്കുന്ന മാല. അങ്ങനെ ഭഗവാൻ ഇതാ ഒരു മരത്തിന്റെ മറവില് മറഞ്ഞു നിൽക്കുന്നുണ്ട്. കോതണ്ടം ചേർത്ത് പിടിച്ചു. ആവനാഴി എന്ന് ഒരസ്ത്രം, അർദ്ധചന്ദ്രാകാരത്തിലുള്ള ഒരു അസ്ത്രം അങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. നല്ലോണം മനസ്സിരുത്തി അങ്ങോട്ട് ജപിച്ചു. മഹേന്ദ്ര അസ്ത്രമാവട്ടെ എന്ന് മനസ്സിരുത്തി അങ്ങോട്ട് ജപിച്ചു. നന്നായി ഉന്നം പിടിച്ച് ആ ഉഗ്രമായിരിക്കുന്ന ബാണത്തെ ബാലിക്ക് ലക്ഷ്യമാക്കിയിട്ട് തൊടുത്തു വിട്ടു. ആ രാമബാണാവട്ടെ ബാലിയുടെ ദേഹത്ത് തുളച്ചു കയറി വെട്ടിയിട്ട മരം എങ്ങനെയാണോ വീഴ, അതേപോലെ ബാലി അതാ ഒരു ഭാഗത്തേക്ക് മറഞ്ഞു വീണു. ഭക്തര് സ്മരിക്കാറുണ്ട് ഇവിടെ ഒരു അത്ഭുതം ഉണ്ടായത്ര. രാമബാണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എവിടേക്ക് ബാണം തൊടുത്ത് വിട്ടു കഴിഞ്ഞാലും ആ ബാണം ലക്ഷ്യത്തെ ഭേദിച്ച് വീണ്ടും ഭഗവാന്റെ ആവനാഴി തന്നെ വന്ന് വീഴും. എന്നാൽ ഈ ബാലിയുടെ നേരെ തൊടുത്തു വിട്ടതായിരിക്കുന്ന ഈ ബാണാവട്ടെ ബാലിയുടെ നെഞ്ചത്ത് തുളച്ചു കയറി ആ ബാണത്തെ മഹാബലവാനായിരിക്കുന്ന ബാലി അങ്ങോട്ട് പിടിച്ചു വെച്ചു. ആ ബാണത്തോടുകൂടിയിട്ടാണ് ബാലി ഒരു ഭാഗത്തേക്ക് മറിഞ്ഞു വീണത്. ഒരു നിമിഷം ബോധം പോയി. അതാ ബോധം വന്നു, കണ്ണ് പതുക്കെ തുറന്നു, ബാണം പിടിച്ചുകൊണ്ട് ആ കണ്ണ് പതുക്കെ തുറന്ന സമയത്ത് നേരെ മുമ്പിൽ നിൽക്കണു ലോകൈകനാഥനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. മോഹം കലർന്നു മുഹൂർത്തമാത്രം പിന്നെ മോഹവും തീർന്നു നോക്കിയിടാൻ ബാലിയും കാണായിതഗ്രേ രഘുത്തമനെ തദ ബാണവും ദക്ഷിണഹസ്തേ ധരിച്ഛന്യ പാണിയിൽ ചാപവും ചീരവസനവും തൂണീരവും മൃദുസ്മേരവദനവും ചാരൂചടാമകൂടം പൂണ്ടിടം പെട്ടമാറിടത്തിങ്കൽ വനമാലയും പൂണ്ട്. ഭഗവാൻ നിൽക്കണ്ട, ഒരു കയ്യില് കോതണ്ടം പിടിച്ചിട്ടുണ്ട്, മറു കയ്യില് ഒരു അസ്ത്രം പിടിച്ചിട്ടുണ്ട്. ഇനിയും അസ്ത്രം വേണ്ടി വരുമോ എന്ന ആ ഭാവത്തിൽ ഒരു അസ്ത്രം കൂടി പിടിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് സുഗ്രീവൻ, ഒരു ഭാഗത്ത് ലക്ഷ്മണൻ. ആ ഭഗവാന്റെ ആ ഒരു വിഗ്രഹം കണ്ട സമയത്ത് ബാലിക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് അങ്ങോട്ട് വന്നു. അദ്ദേഹം പറഞ്ഞു, എന്തു ഞാനൊന്നോ നിന്നോടോ പിഴച്ചതോ, എന്തിനെ കൊല ചെയ്തു വരോദമി വ്യാജേന ചോരധർമ്മത്തെയും കൈക്കൊണ്ട് രാജധർമ്മത്തെ വെടിഞ്ഞതെന്തിങ്ങനെ. രമ, അങ്ങയെക്കുറിച്ച് ഞാൻ ഇങ്ങനെയല്ല മനസ്സിലാക്കിയിരിക്കുന്നത്. എന്ത് തെറ്റാണ് ഞാൻ അങ്ങയോട് ചെയ്തിരിക്കുന്നത്? എന്തിനായിട്ടാണ് ഇതാ എന്നെ കൊല ചെയ്തത്? എന്തിനായിട്ടാണ് എന്റെ നേർക്ക് അങ്ങ് അസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നത്? രാജധർമ്മം അറിയാത്ത ആളല്ലല്ലോ അങ്ങ്. ദമശമക്ഷമാധർമ്മ ദമ ക്ഷമ ക്ഷമാ ധർമ്മ ധൃതി സത്യം പരാക്രമ പാർത്ഥിവാനാം ഗുണാരാജൻ ദണ്ഡശ്ചാപ്യപരാധിഷു. ഇതൊക്കെ രാജാക്കന്മാർക്ക് വേണ്ട ഗുണങ്ങളാണ് എന്ന് അങ്ങേക്ക് അറിയണതല്ലേ? ദമം ശമം ക്ഷമ ധർമ്മം ധൃതി സത്യം പരാക്രമം, അതുപോലെ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കുക, ഇതൊക്കെ രാജനീതിയിൽ പെട്ടതാണ്. ഇതില് എന്തിനാണ് അങ്ങ് എന്റെ നേർക്ക് ഇതെല്ലാം മറന്നുകൊണ്ട് എന്റെ നേർക്ക് ഈ അസ്ത്രം പ്രയോഗിച്ചതിന്റെ ഉദ്ദേശം എന്താണ് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തൊരു കീർത്തി ലഭിച്ചതിതുകൊണ്ടു ചിന്തിക്കുക രാജകുലോദ്ഭവനല്ലോ നീ. അങ്ങ് ക്ഷത്രിയനല്ലേ? വീരധർമ്മം നിരൂപിച്ചു കീർത്തിക്കെങ്കിൽ നേരെ ഒരു തു ജയിക്കണമേവനും. ഇനി വീരധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ചർച്ച. എന്തുകൊണ്ട് അങ്ങ് നേർക്കുനേർ യുദ്ധത്തിന് വന്നില്ല?
നേർക്ക് നേർക്ക് അങ്ങേക്ക് യുദ്ധത്തിൽ വരാൻ പാടില്ലേ? എന്താണ് ഞാൻ അങ്ങേക്ക് ചെയ്തു തരില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഈ സുഗ്രീവൻ അങ്ങേക്കായിട്ട് ചെയ്തു തന്നിരിക്കുന്നത്? ഏതോ ഒരു രാക്ഷസൻ, ഒരു രാവണൻ അങ്ങയുടെ പത്നിയെ കട്ടുകൊണ്ടുപോയി എന്നതിന് ഈ സുഗ്രീവനായിട്ട് കൂട്ടുപിടിച്ച് എന്നെ കൊന്നിട്ട് എന്ത് നേട്ട ഹേ രാമ അങ്ങേക്കുള്ളത്? ഒരപരാധവും ഞാൻ അങ്ങയോട് ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾ തമ്മിൽ അടികൂടി, ഞങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തു, ഞങ്ങള് വാനരന്മാരാ, നിങ്ങളെപ്പോലെ വിവേകമുള്ള മനുഷ്യരൊന്നും അല്ല ഞങ്ങള്. ഞങ്ങള് ഈ കായ്ക്കളും കിഴങ്ങുകളും ഒക്കെ ഭുജിച്ച് ഇങ്ങനെ കഴിയുന്നവരെ. ഞങ്ങൾ ഇന്ന് അടികൂടും, നാളെ ചിലപ്പോൾ നന്നായി എന്നും വരും. അപ്പൊ ഈ മൃഗങ്ങളായിരിക്കുന്ന, കാട്ടുമൃഗങ്ങളായിരിക്കുന്ന ഞങ്ങൾ തമ്മില് കടിപിടി കൂടുന്ന സമയത്ത് വിവേകവും വിജ്ഞാനവും ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന അങ്ങേപ്പോലെയുള്ള ഒരാള് എന്തിനാ അത് മറഞ്ഞു നിന്നുകൊണ്ട് എന്റെ നേർക്ക് അസ്ത്രം തൊടുത്തു വിട്ടിരിക്കുന്നത്? എന്നെക്കുറിച്ച്, ഇനി ബാലിയെക്കുറിച്ച് അറിയാത്തതായിട്ട് ആരും തന്നെ ഇല്ല. വേണമെങ്കിൽ ആ രാവണനെ ഞാൻ ഇവിടെ പിടിച്ചുകൊണ്ടിരും. ത്രികൂട പർവ്വതത്തോട് കൂടിയിട്ട് ലങ്കയെ കൊണ്ടുവരാനുള്ള ശക്തിയൊക്കെ എനിക്കുണ്ട്. ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സീതയെ അങ്ങയുടെ പാദത്തിൽ സമർപ്പിച്ച് ഞാൻ നമസ്കരിക്കുകയായിരുന്നില്ലേ രാമ? എന്റെ നേർക്ക് ഇങ്ങനെ അസ്ത്രം തൊടുത്തു വിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. കഷ്ടം ധർമ്മമെന്തോന്നോ ലഭിച്ചതിതുകൊണ്ടു നിർമൂലമിങ്ങനെ കാട്ടാളനെ പോലെ. കഷ്ടം വാനരത്തെ ചതി ചെയ്തു കൊന്നിട്ടൊരു മാനമുണ്ടായതെന്തെന്നു പറക്ക നീ. ചതിച്ചിട്ട് ഒരു വാനരനെ കൊന്നിട്ട് അങ്ങേക്ക് എന്ത് നേട്ടാണത്? വാനരമാംസം അഭക്ഷ്യം. എന്റെ ഈ വാനരന്മാരുടെ തോലോ മാംസമോ ഒന്നിനും കൊള്ളാത്തതാ. എന്നിട്ടും അങ്ങ് എന്റെ നേർക്കി പ്രകാരം അസ്ത്രം പ്രയോഗിച്ചുവല്ലോ. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് 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 അവസാനം ആ ബാലിയുടെ ഉള്ളിലുള്ള ആ ദേഷ്യം എന്ന ആ വികാരത്തെ പൂർണ്ണമായിട്ടും ആ ഭഗവാനിലേക്ക് അങ്ങോട്ട് തിരിച്ചുവിട്ടു ഈ ബാലി. അവസാനം അദ്ദേഹത്തിന് പറയാൻ വാക്കുകള് കിട്ടാതായിട്ടുണ്ട്. ഭഗവാൻ ആ ബാലിയുടെ അടുത്ത് പോയി, ആ ബാലിയുടെ ശിരസ്സെടുത്ത് തന്റെ മടിയിൽ വെച്ചു. അദ്ദേഹത്തിന്റെ ഭാഗ്യം നോക്കണേ, സക്ഷാൽ നാരായണസ്വാമിയുടെ മടിയിൽ കിടക്കാനുള്ളതായ ഒരു ഭാഗ്യം. തന്റെ ആ കൈകളാല് ഭഗവാൻ ആ ബാലി ഒന്ന് ഒന്ന് തലോടി. അമൃത സമങ്ങളായിരിക്കുന്ന ഭഗവത് കരങ്ങള് ബാലിയുടെ ദേഹത്തിലൂടെ ഓടുന്ന സമയത്ത് ഒരു ഒരു ആനന്ദം ആ ബാലിയുടെ ഉള്ളിലോ ഉണ്ടായി. ഭഗവാൻ പറഞ്ഞു, ബാലി എനിക്ക് ചിലത് പറയാനുണ്ട്, ക്ഷമയോടുകൂടിയിട്ട് ശ്രദ്ധിച്ച് കേൾക്ക. ഭഗവാൻ പറഞ്ഞു, ബാലി ധർമ്മത്തെ രക്ഷിപ്പതിനായുധവുമായി നിർമത്സരം നടക്കുന്നിതു നീള ഞാൻ പാപിയായോരധർമ്മിഷ്ടനാം നിന്നുടെ പാപം കളഞ്ഞു ധർമ്മത്തെ നടത്തുവാൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങയുടെ നേർക്ക് അസ്ത്രം പ്രയോഗിച്ചത് എല്ലാം വ്യക്തമാക്കി തരാം. ഇക്ഷ്വാകുവിന്റെ പരമ്പരയിൽപ്പെട്ട ആളായി ഞാൻ. ഇതൊക്കെ ഞങ്ങളുടെ അധീനത്തിൽപ്പെട്ടതാ. ഈ കിഷ്കിന്ധയൊക്കെ ഞങ്ങളിവിടെ കപ്പം പിരിക്കാൻ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ഭരതനാണ് അയോധ്യ ഭരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് സഹായമായിട്ട് ഇവിടെയൊക്കെ ശുദ്ധീകരിക്കാനുള്ളത് ഞങ്ങളുടെയൊക്കെ ധർമ്മം തന്നെയാണ്. ധർമ്മത്തെ പരിപാലിക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണ്. എന്നാൽ നീ അധർമ്മിയായിട്ടും അധർമ്മിയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്ക, ജ്യേഷ്ഠഭ്രാത പിതാ ചൈവ യശ്ച വിദ്യ പ്രയച്ഛതി ത്രയസ്തേ പിതരോ ജ്ഞേയ ധർമ്മേ പതിഹി വർത്തിന. ജ്യേഷ്ഠഭ്രാത ഏട്ട, പിതാ അച്ഛൻ, വിദ്യാപ്രയശ്ചതി വിദ്യ പകർന്നിരുന്ന ആള്, അതാരാ? ഗുരുനാഥൻ. അപ്പൊ ഇവരാരാ? ഇവര് മൂന്നും നമുക്ക് ഗുരു പിതാക്കന്മാരാണ്. അപ്പൊ അച്ഛനെ പോലെ പിതാവിനെ പോലെ കാണണം ഈ മൂവരെ. ഇത് ശാസ്ത്രം പറയണതാണ്. അതുപോലെ യവീയാൻ ആത്മനപുത്ര ശിഷ്യശ്ചാപി ഗുണോദിത പുത്രവത്തേത്ര യശ്ചിന്ത്യ ധർമ്മശ്ചേയത്ര കാരണം. യവീയ ആത്മന, യവീയ ആത്മന എന്ന് വെച്ചാ സ്വന്തം അനുജൻ, പുത്ര മകൻ, അതുപോലെ ശിഷ്യൻ.
ഈ മൂവരെയും മക്കളെ പോലെയും കാണാം. അപ്പൊ ഇതിന് വിരുദ്ധമായിട്ട് നടന്നു കഴിഞ്ഞാൽ അത് കഷ്ടം തന്നെയാണ്. അവര് ശിക്ഷ അർഹിക്കുന്നവർ തന്നെയാണ്. ഹേ ബാലി, അവിടുന്ന് ധർമ്മം തെറ്റിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു നിയമമുണ്ട്, ഒരു പ്രമാണമുണ്ട്. പാപിഷ്ഠായേ ദുരാചാര ദേവ ബ്രാഹ്മണ നിന്ദകാ അപഥ്യഭോജിനസ്തേഷാം അകാലേ മരണേ ധ്രുവം. പാപം ചെയ്യുന്നവര്, പാപിഷ്ഠ ഏ ദുരാചാര ആചാരം തെറ്റിച്ച് നടക്കുന്നവര്, അതുപോലെ വന്ദിക്കേണ്ടതായിരിക്കുന്ന ഗുരുഭൂതന്മാരെ നിന്ദിക്കുന്നവര്, കഴിക്കാൻ പാടില്ലാത്തത് ആഹരിക്കുന്നവര്, ഇവർക്കൊക്കെ ഒറ്റൊരു ശിക്ഷ മാത്രമേ ഉള്ളൂ. ആ ശിക്ഷ എന്താ? ആ ശിക്ഷ വധശിക്ഷയാകുന്നു. ഇപ്പൊ താങ്കള് നിയമം തെറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് താങ്കളുടെ നേരെ ഈ അസ്ത്രം പ്രയോഗിച്ചിരിക്കുന്നത്. ബലി, നിന്നെ വധിച്ചതോ ഞാൻ മോഹബദ്ധനായി, നിന്നെ നീ ഏതും അറിയാഞ്ഞതോമെടോ പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രകളത്രവും മാതാവുമേ തുമേ ഭേദമില്ലെന്നല്ലോ വേദവാക്യമതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വെച്ചുമേറ്റം മഹാപാപി താപം അവർക്കതിനാലേ വരുമല്ലോ. പുത്രൻ, പുത്രി, ഭഗിനി, സഹോദര ഭാര്യ, പുത്രകളത്ര, അമ്മ, സഹോദരി, സഹോദര ഭാര്യ, ഇവർക്കൊക്കെ ഓരോ സ്ഥാനങ്ങൾ വേദം കൽപ്പിക്കുന്നുണ്ട്. ആരാണോ അതിന് വിരുദ്ധമായിട്ട് നടക്കുന്നത് അവർക്ക് ശിക്ഷ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് വധശിക്ഷ തന്നെയാകുന്നു. അങ്ങനെ അനിയനായിരിക്കുന്ന സുഗ്രീവനെ, ഇനിയിപ്പോ സുഗ്രീവന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു എങ്കിൽ അങ്ങേക്ക് സുഗ്രീവനെ ശിക്ഷിക്കാനുള്ള അധികാരമുണ്ട്, തല്ലാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഉപേക്ഷിക്കാൻ, കളയാനുള്ള അധികാരമില്ല, കൊല്ലാനുള്ള അധികാരമില്ല. താങ്കൾ എന്താ ചെയ്തത്? സുഗ്രീവനെ ആട്ടി പുറത്താക്കി, ഭവനത്തിന് ആട്ടി പുറത്താക്കി. പോട്ടെ, എന്നാ സുഗ്രീവ പത്നിയെ കൂടെ പറഞ്ഞോ? അതില്ല. ബലാത്കാരേണ സുഗ്രീവ പത്നിയെ, പുത്രിക്ക് തുല്യായിരിക്കുന്ന ആ സുഗ്രീവ പത്നിയെ ബലാത്കാരേണ അവിടുന്ന് പിടിച്ചു വെക്കേണ്ടായത് അല്ലേ? അത് വലിയൊരു തെറ്റാണ്, അത് അധർമ്മമാണ്. ഇപ്രകാരമുള്ള തെറ്റുകളൊക്കെ അങ്ങയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ബാലി കേട്ടു, അദ്ദേഹത്തിന് കുറ്റബോധം തോന്നി തുടങ്ങി, കണ്ണിങ്ങനെ നിറഞ്ഞു, കണ്ണെന്ന് ധാരധാരയായിട്ട് കണ്ണീര് ഒഴുകണ്ട. ഭഗവാൻ ഇതാ, ഭഗവാൻ പറഞ്ഞു, ബാലി, രാജഭിർ ധൃതദണ്ഡാസ്തു കൃത്വാ പാപാനി മാനവ നിർമ്മലാ സ്വർഗമായാന്തി സന്ത സുഹൃതിനോ യഥാ. അങ്ങ് വിഷമിക്കണ്ട, ഒരു പശ്ചാത്താപം ഉണ്ടായാൽ മതി. പശ്ചാത്താപ, പിന്നീട് മനസ്സ് തപിച്ചു കഴിഞ്ഞാൽ തന്നെ ആ പാപത്തിന് പരിഹാരമായിട്ട് മാറിക്കഴിഞ്ഞു. ഇവിടെ പണ്ട് മനു പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ബലി, ഇപ്പൊ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, രാജശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ പാപത്തിന്ന് മുക്തായി, പിന്നെ സജ്ജനത്തിന് തുല്യനായി ആ വ്യക്തി, പിന്നെ കുറ്റമൊന്നും അദ്ദേഹത്തിലല്ല, സ്വർഗത്തിന്റെ വാതില് തുറന്നു കിട്ടും ചെയ്യും. ഇനി ശാസനാദ്വാ വിമോക്ഷാദ്വാ സ്തേന സ്തേയാ വിമുച്ഛതേ രാജത്വശാസൻ പാപസ്യ തദവാപ്നോതി കിൽബിഷം. ഭരണാധികാരിയുടെ മുമ്പിൽ എത്തിയാൽ മതി. രാജാവ് ആ തെറ്റ് ചെയ്ത ആളെ ശിക്ഷിക്കുകയെ, ശിക്ഷിക്കാതെ വെറുതെ വിടെ, എന്ത് വേണം ചെയ്തോട്ടെ. പക്ഷേ ആ വ്യക്തി പാപത്തിന് മുക്തമായി, സംശയം വേണ്ട. പക്ഷേ ശിക്ഷിക്കാതെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ ആ പാപം ആരനുഭവിക്കണം? രാജാവ് അനുഭവിക്കണം. അപ്പൊ അങ്ങ് അങ്ങയുടെ വാർത്ത, അങ്ങയുടെ കാര്യം എന്റെ ചെവിയിൽ പെട്ടതുകൊണ്ട് അങ്ങയെ ശിക്ഷിക്കുക എന്നുള്ളത് എന്റെ ധർമ്മമാണ്. അങ്ങേക്ക് സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുക, ആ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ അങ്ങേക്ക് തുറന്നിടുക എന്നുള്ളത് എന്റെ ധർമ്മമാണ്. ഞാനിത് അറിഞ്ഞിട്ട് അങ്ങയെ ശിക്ഷിക്കാതിരുന്ന് കഴിഞ്ഞാൽ അങ്ങ് ചെയ്ത ഈ പാപം, ആ പാപത്തിന്റെ അംശം ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് ഞാനും കൂടി അനുഭവിക്കേണ്ടതാണ്. അപ്പൊ അതിന് ഞാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് നിന്നിലുള്ള, താങ്കളിലുള്ള ഈ പാപത്തെ ഇല്ലാതാക്കി തീർക്കാനാണ് താങ്കളെ ഇതാ ഇപ്പൊ ഇവിടെ വെച്ച് നിഗ്രഹിച്ചിരിക്കുന്നത്, താങ്കളുടെ നേരെ ഈ ബാണം പ്രയോഗിച്ചിരിക്കുന്നത്. ബാലി ഒന്ന് തൊഴുതു ഭഗവാനെ, ആ കടന്ന കിടപ്പുന്ന് ബാലി ഒന്ന് തൊഴുതു. ഇടറിയ ശബ്ദത്തോടു കൂടിയിട്ട് ബാലി ഭഗവാനോട് പറയണം, ആരാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന ആ ഉത്തമ ബോധം
ബാലിയുടെ ഉള്ളിലുണ്ടായി. രാമനെ നാരായണനെന്നറിഞ്ഞുടൻ താമസഭാവം അകന്നു സസംഭ്രമം ഭക്തിയാ നമസ്കൃത്യ വന്ദിച്ചു ചൊല്ലിനാൻ. നാരായണനാണ് എന്ന് അറിഞ്ഞതോടുകൂടിയിട്ട് തന്നെ അകത്തുള്ള സർവ്വതരത്തിലുള്ള താമസിക ഭാവങ്ങളും ഇല്ലാതായിട്ട് തീർന്നു. അദ്ദേഹം ഒന്ന് തൊഴുതു, ബാലിക്കൊന്ന് എഴുന്നേൽക്കണമെന്നും ഭഗവാനെ ഒന്ന് നിവർന്ന് നമസ്കരിക്കണം, നീണ്ടു നിവർന്ന് നമസ്കരിക്കണം ഭഗവത് പാദത്തിലെന്നും പ്രദക്ഷിണം വെക്കണം എന്നുള്ള മോഹമൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും സാധിക്കില്ല. കാരണം എന്താ, ഭഗവാൻ തന്നെ പ്രയോഗിച്ചതായിരിക്കുന്ന ഉഗ്രമായ ഒരു ബാണാണ് ആ നെഞ്ചത്ത് തുളച്ച് കയറിയിരിക്കുന്നത്. ബാലി ആ ഭഗവാനെ മനസ്സാ തൊഴുതു, നമസ്കരിച്ചു, പ്രദക്ഷിണം വെച്ചു. ഇടറിയ ശബ്ദത്തോടു കൂടിയിട്ട് ആ വാനരേന്ദ്രൻ പറയണ്ടായി, ഇത്തം മമാപരാധം ക്ഷമിക്കണമേ ശ്രീരാമ രാമ മഹാഭാഗ രാഘവ നാരായണൻ നിന്തിരുവടി നിർണയം. ഭഗവാനെ, ഞാൻ അറിയാതെ എന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ എന്തൊക്കെയോ അവിടുത്തോട് വിളിച്ചു പറഞ്ഞു പോയി. ഒരിക്കലും അങ്ങയോട് ഇപ്രകാരം ഒന്നും സംസാരിക്കാൻ പാടില്ല. അപ്പൊ പറയാൻ പാടില്ലാത്ത പലതും ഞാനിതാ അങ്ങയോട് വിളിച്ചു പറഞ്ഞു. അത് എന്റെ അറിവില്ലായ്മയാണ് ഭഗവാനെ. ഞാൻ അറിയാതെ പറഞ്ഞതെല്ലാം തവ മാനസേ കാരുണ്യമോടും ക്ഷമിക്കണം. ക്ഷമിക്കണേ എന്ന് പറയാൻ മാത്രമേ എനിക്ക് സാധിക്കുള്ളൂ. സമസ്താപരാധം, സമസ്താപരാധം. ഭഗവാനെ, ഞാൻ ഭാഗ്യവാനാണ്. എന്താച്ചാൽ, നിന്തിരുമേനിയും കണ്ടു കണ്ടാശു നിൻ അന്തികേ താവകമായ ശരമേറ്റു ദേഹം ഉപേക്ഷിപ്പതിനു യോഗം വന്നതാഹന്ത ഭാഗ്യമെന്തോന്ന് ചൊല്ലാവതും. സുഗ്രീവന് കിട്ടാത്തതായിരിക്കുന്ന ഒരു ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. എന്താച്ചാൽ, അന്തേ നാരായണ സ്മൃതി എന്ന് പറയാറുണ്ട്. അപ്പൊ അവസാന കാലത്ത് നാരായണ സ്മരണ ഉണ്ടാവണം, നാരായണ നാമം ജപിച്ചുകൊണ്ട് കണ്ണടയ്ക്കാനായിട്ട് സാധിക്കണം. ഇത് പ്രത്യക്ഷമായിട്ടുള്ള അങ്ങയെ കണ്ടുകൊണ്ട് കണ്ണടയ്ക്കാനുള്ള ഭാഗ്യമാണ് ഇന്ന് എനിക്ക് കിട്ടിയത്. ആർക്കും കിട്ടാത്തതാ ഇങ്ങനെയുള്ള ഒരു ഭാഗ്യം. സാക്ഷാൽ മഹായോഗിനാം അപി ദുർലഭം. മഹായോഗികൾക്ക് പോലും ദുർലഭമായിരിക്കുന്ന ഒരു ഭാഗ്യമാണ് ഭഗവാനെ അവിടുന്ന് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നത്. അതും മോക്ഷപ്രദം തവ ദർശനം ശ്രീപതേ. അനവധി കാലം തപസ് ചെയ്ത് കഴിഞ്ഞാലും ഈ വിഗ്രഹത്തിൽ നിന്ന് കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രയാസം. ഇന്ന് അവിടുത്തെ കാണാൻ സാധിച്ചിരിക്കണം. നിന്തിരുനാമം മരിപ്പാൻ തുടങ്ങുമ്പോൾ സന്താപം ഉൾക്കൊണ്ടു ചൊല്ലും പുരുഷനോ മോക്ഷം ലഭിക്കുന്നതാകയാൽ ഇന്നുമേ സാക്ഷാൽ പുരസ്ഥിതനായ ഭഗവാനെ കണ്ടുകണ്ടൻ ബോടു നിന്നുടെ സായകം കൊണ്ടു മരിപ്പാൻ അവകാശം ഇക്കാലമുണ്ടായതെന്നുടെ ഭാഗ്യാതിരേകം ഭാഗ്യാതിരേകം. മഹാപ്രഭു, മരണസമയത്ത് നാല് നാമം ജപിക്കാൻ സാധിക്കുക പരമഭാഗ്യം. ഇത് അങ്ങയെ കണ്ട് കണ്ട് എനിക്കിപ്പോ ദേഹം ഉപേക്ഷിക്കേണ്ടതായ സമയമായുണ്ട്. അതും അങ്ങയുടെ ബാണമേറ്റ് അങ്ങയുടെ മടിയിൽ ഇങ്ങനെ കിടന്ന് അങ്ങയുടെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് അങ്ങയുടെ ദിവ്യമായ ആ തിരുമുഖം കണ്ട് കണ്ട് കണ്ണടയ്ക്കാനുള്ള ഭാഗ്യമാണ് അതും ഈ വാനരനായിരിക്കുന്ന എനിക്കുണ്ടായിരിക്കുന്നത്. ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ് ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ഉണ്ടോ പലർക്കും ലഭിക്കുന്നത് ഈശ്വര, ഈ ഒരു ഭാഗ്യം ആർക്കപ്പൊ കിട്ടുക? അത്ര എളുപ്പത്തിലൊന്നും കിട്ടില്ല. അവിടുന്ന് എന്റെ വിഡ്ഢിത്തം കൊണ്ട് ഞാൻ അങ്ങയോട് പറഞ്ഞു, ഞാൻ രാവണനെ പിടിക്കാം, സീതയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം, അങ്ങയുടെ പാദത്തിൽ സമർപ്പിക്കാം. ഇതൊക്കെ പറഞ്ഞത് എന്റെ ഒരു അറിവില്ലായ്മ കൊണ്ട് മാത്ര. അല്ലെങ്കിൽ ഇപ്പൊ സീതയെ കിട്ടാത്ത അങ്ങ് വിചാരിച്ച നടക്കാത്ത സംഗതിയാണോ ഇതൊക്കെ? അല്ല. അവിടുന്ന് നാരായണൻ നിൻ തിരുവടി ജാനകി താരുമാതാവായ ലക്ഷ്മി ഭഗവതി. ഈ അവതാരം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? രാവണ നിഗ്രഹാർത്ഥം. ഈ ഉലകത്തിൽ ബാധിച്ചതായിരിക്കുന്ന അധർമ്മത്തെ തുടച്ചു നീക്കാനാണ് അങ്ങ് ഇപ്പൊ രാമാവതാരം എടുത്തിരിക്കുന്നത്. ബ്രഹ്മാവിന്റെ പ്രാർത്ഥന പ്രകാരം സന്തോഷം.
അതിൻ്റെ ഒരു ഭാഗമാകുക. ഈ ഉള്ളവന് ചെറിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് നിന്നുടെ ലോകം ഗമിപ്പാൻ വാലിക്ക് ഉറപ്പുണ്ട്. താൻ ഇനി വേറെ എവിടേക്കല്ല പോവുക, ആ വിഷ്ണുലോകത്തിലേക്കേ പോകുള്ളൂ. ആ ഭഗവത് പാദത്തിലാണ് താൻ ലയിക്കാൻ പോണത്. അതുകൊണ്ട് പറഞ്ഞു, നിന്നുടെ ലോകം ഗമിപ്പാൻ തുടങ്ങിയിടും എന്നെ അനുഗ്രഹിക്കണം ഭഗവാനെ. അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണേ. അവിടുത്തെ അനുഗ്രഹമല്ലാതെ വേറെ ഒന്നും ഈ ഉള്ളവന് ആവശ്യമില്ല. ചെറിയൊരു മോഹമുണ്ട്, ചെറിയൊരു മോഹം. ആ മോഹം തച്ച എന്നോട് തുല്യബലനാകും അംഗദൻ തന്നിൽ തിരുവുള്ളമുണ്ടായിരിക്കണം. എനിക്ക് തുല്യനായിരിക്കുന്ന, എനിക്ക് തുല്യനായവനാണ് എൻ്റെ പുത്രനായിരിക്കുന്ന അംഗദൻ. എനിക്ക് തുല്യമായ ബലം അവനിലുമുണ്ട്. ആ അംഗദനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അച്ഛൻ്റെ ധർമ്മമാണത് മക്കളെ നല്ല വഴിക്ക് വിടുക എന്നുള്ളത്. എൻ്റെ പുത്രനായിരിക്കുന്ന അംഗദനെ ഞാനിതാ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം. അങ്ങ് അംഗദനെ കാണാം. എങ്ങനെ? സുഗ്രീവനെ പോലെ കാണാം, സുഗ്രീവനോടുള്ള പോലെ, അല്ലെ ലക്ഷ്മണനോടുള്ള പോലെ. ആ ഒരു സ്നേഹം അങ്ങേക്ക് അംഗദനിലും ഉണ്ടാവണം. ഭഗവാൻ ഒന്ന് ആ ബാലിയെ തലോടിക്കൊണ്ട് പറഞ്ഞു, ബാലി വിഷമിക്കൊന്നും ചെയ്യരുത്, സന്തോഷത്തോടു കൂടിയിട്ട് പോയിക്കൊള്ളുക. അംഗദൻ, അംഗദനെ സുഗ്രീവനെ പോലെ അല്ലെ ലക്ഷ്മണനെ പോലെ കാണണമെന്നൊക്കെ പറഞ്ഞല്ലോ ബാലി. സുഗ്രീവൻ എനിക്ക് സഖാവാണ്, എൻ്റെ മിത്രമാണ് സുഗ്രീവൻ. ലക്ഷ്മണൻ എനിക്ക് അനിയനാണ്. ഞാൻ അംഗദനെ കാണും, ഏതുപോലെ ആണെങ്കിൽ എൻ്റെ മകനെ പോലെയാണ് ഞാൻ അംഗദനെ കാണുക. അതുകൊണ്ട് ഒട്ടും വിഷമം ഉണ്ടാവരുത്, ഇപ്രകാരമൊക്കെ പറഞ്ഞ് ബാലിയെ നന്നായിട്ട് അനുഗ്രഹിച്ചു. ഭഗവാന്റെ ഈ വാക്കുകളൊക്കെ കേട്ടു ബാലി പറഞ്ഞു, ഭഗവാനെ അങ്ങ് പ്രയോഗിച്ചതായിരിക്കുന്ന ഈ ബാണം അങ്ങ് തന്നെ എടുത്തുകൊള്ളുക. ആ ബാണത്തിൽ നിന്ന് പതുക്കെ കയ്യങ്ങട്ട് അയച്ചു. ഭഗവാൻ ആ ബാണത്തെ ബാലിയുടെ നെഞ്ചത്തു നിന്ന് വലിച്ചങ്ങട്ട് ഊരി. മാനവവീരൻ, ആർക്കും കിട്ടാത്തൊരു ഭാഗ്യം. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരദേഹം ഉപേക്ഷിച്ചു ബാലിയും. കരുണാമയനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ മുഖം തന്നെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ആ വാനരവീരനാവട്ടെ ആ വാനരദേഹത്തെ അങ്ങോട്ട് ഉപേക്ഷിച്ചു. ദിവ്യമായ ഒരു ജ്യോതിസ് ഭഗവാങ്കല് ലയിക്കേണ്ടായി. സായുജ്യം ഭഗവാൻ ബാലിക്ക് പ്രദാനം ചെയ്തതാണ്. ഭഗവാനിൽ ലയിച്ചു ഈ ബാലി. രാമവാദം പോകി. ഇത് അറിഞ്ഞ് മറ്റു വാനരന്മാർ എന്ത് ചെയ്തു വെച്ചാൽ കിഷ്കിന്ധയിൽ പോയിട്ട് താരയെ വിളിച്ചു പറഞ്ഞു, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ബാലിയെ നിഗ്രഹിച്ചു, ഗോപുരവാദികളൊക്കെ കൊട്ടി അടയ്ക്കണം എന്ന് പറഞ്ഞു. അവസാനം താരാദേവി ഊട്ടി വരണ്ട. താരാദേവി ഊട്ടി വന്ന് ഭഗവാനെ ഒന്ന് തൊഴുതു, നമസ്കരിച്ചു, ഒരുപാട് വിലപിക്കണം. ബാലിക്ക് മുക്തി കൊടുത്തതായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പ്രകാശിച്ച് അകത്തുള്ള അജ്ഞാനത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി തീർക്കട്ടെ എന്ന് നമുക്ക് ആ മഹാപ്രഭുവിനോട് പ്രാർത്ഥിക്കാം. അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് ഈ ഒരു ദൃശ്യരേഖ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഏവരുടെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഏവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഭഗവാൻ അനുഗ്രഹിച്ചു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജാനകീകാന്ത സ്മരണം, ജയ ജയ രാമ രാമ. കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ ശിവശിവകരുണാബ്ധേ ശ്രീമഹാദേവശംഭോ. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തി തനൂജായ സാർവഭൗമായ മംഗളം. ശ്രീമതേ രഘുവീരായ സേതുലംഘിത സിന്ധവേ ജിതരാക്ഷസരാജായ രണധീരായ മംഗളം. ആസാദ്യ നഗരീം ദിവ്യാം അഭിഷിക്തായ സീതയ രാജാധിരാജരാജായ
രാമഭദ്രായ മംഗളം, രാജാധിരാജരാജായ രാമഭദ്രായ മംഗളം.